നമസ്കാരം. മുസ്ലിം ലീഗിലെ കെ എം ഷാജിയെ പറ്റി പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. എന്തിന് കൂടുതൽ പറയാൻ, സംഘികൾക്ക് പോലും തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ഈ മനുഷ്യൻ വലിയ മതേതരവാദിയായിരുന്നു എന്ന്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കെ എം ഷാജിയുടെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞോ അറിയാതെ വീണ ഒരു പ്രസംഗത്തിനിടയ്ക്ക് വീണ ചില വാക്കുകളാണ് അദ്ദേഹവും വലിയ മതേതരവാദിയൊന്നുമല്ല എന്ന സത്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്. മതമാണ് 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 ഞങ്ങൾക്ക് വലുത് എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ് ഉണ്ടായത് അദ്ദേഹം ആ പ്രസംഗത്തിൽ. പിന്നെയും അറിഞ്ഞും അറിയാതെ പല പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചല്ലോ. അപ്പോൾ അതിനെ അദ്ദേഹം ഒരു വണ്ടി യാത്രയുമായിട്ട്, റോഡിൽ കൂടിയുള്ളൊരു വണ്ടിയുടെ യാത്രയുമായിട്ട് ഉപമിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കയ്യിൽ നിന്ന് പോയി. എങ്ങനെയാണ് കയ്യിൽ നിന്ന് പോയത് എന്നറിയണമെങ്കിൽ ഈ ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒരു വാനുമായിട്ട് പുറപ്പെടാൻ, അതിൽ കുറച്ച് യാത്രക്കാരുണ്ട്. ഡ്രൈവർ വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുകയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലെ വേറെ വണ്ടി വരുന്നുണ്ട്, റോഡ് സൈഡിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട്, ബൈക്കാർ ഇങ്ങനെ പെട്ടിച്ച് പിടിച്ചൊക്കെ വരുന്നുണ്ട്, അസൂക്ഷിച്ചു. അപ്പൊ നമ്മൾ ഇരിക്കുന്ന യാത്രക്കാർക്ക് തോന്നുന്നത് പോരല്ലോ, ഒന്നും കൂടി സ്പീഡ് കൂട്ടില്ല. അപ്പൊ വേറെ വണ്ടി കാണാം, ഓർത്തേക്ക് പോവാണ്. ഡ്രൈവർ കൂടില്ല, നമുക്കിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലച്ചും ബ്രേക്കൊക്കെ അവിടെ തൊട്ടിട്ടുണ്ടാവും. ഡ്രൈവറൊരു പ്രശ്നമില്ല, അപ്പൊ അതൊക്കെ പോവാണ്. അപ്പൊ കാണാം വേറൊരു വണ്ടിക്കാരൻ നമ്മളെ കോവർത്തേക്ക് ഇരുന്നിട്ട്. അപ്പൊ നമ്മൾ പറയും, പഠിക്കി ചങ്ങായി പോന്നാണ്ട് ഇനി എന്തോ ഉഷാർ, രണ്ട് വളവ് കഴിഞ്ഞാൽ കാണാം ഓനെ തല കുത്തനെ മറിഞ്ഞു കിടക്കുന്നു. അപ്പൊ നമ്മളെ ഡ്രൈവർ പറയും, വെറുതെ അല്ല നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിടാഞ്ഞ്. മനസ്സിലായത്? ഇപ്പൊ ലീഗിന്റെ ഡ്രൈവർ സാധിക്കരുത്, നിങ്ങളോട് പറയണതാണ്, വെറുതെ അല്ല വിടാഞ്ഞ്. അതായത് കെ എം ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞു വെക്കുന്നത് പി എഫ് ഐ അഥവാ പോപ്പുലർ ഫ്രണ്ടിനും മുസ്ലിം ലീഗിനുമൊക്കെ ഒരേ ലക്ഷ്യമാണ്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന് കുറച്ച് ആവേശവും കുറച്ച് വേഗതയും കൂടിപ്പോയി. ഞങ്ങളെപ്പോലെ കൃത്യമായിട്ടുള്ള വേഗതയിലും ശ്രദ്ധിച്ചു വെക്കുകയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം എന്നാണ് കെ എം ഷാജി പറഞ്ഞു വെക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്, ആ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ആവുന്ന ആ വണ്ടിക്ക് കുറച്ച് സ്പീഡ് കൂടിപ്പോയത് കൊണ്ട് മാത്രമാണ് ഒരു വളവിനത് ഇടിച്ച് വീഴേണ്ടി വന്നത് എന്നാണ് കെ എം ഷാജി പറഞ്ഞു വെക്കുന്നത്. ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു, പക്ഷേ മാർഗം ഒരു സ്പീഡ്, ഒരു കൂട്ടർ കിച്ചിന് കൂടിപ്പോയി, ഒരു കൂട്ടർ വളരെ ശ്രദ്ധിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. ഇത് പോപ്പുലർ ഫ്രണ്ടിന് ഇപ്പോൾ പറ്റിയ ഈ നിരോധനവും തുടർന്നുള്ള ആ പ്രതിസന്ധിയുമൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ് കെ എം ഷാജി ചെയ്തത്. ഒരു വാനുമായിട്ട് പുറപ്പെടാൻ, അതിൽ കുറച്ച് യാത്രക്കാരുണ്ട്, ഡ്രൈവർ വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുകയാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഇതിലെ വേറെ വണ്ടി വരുന്നുണ്ട്, റോഡ് സൈഡിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട്, ബൈക്കാർ ഇങ്ങനെ പെട്ടിച്ച് പിടിച്ചൊക്കെ വരുന്നുണ്ട്, അസൂക്ഷിച്ചാണ്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന യാത്രക്കാർക്ക് തോന്നുന്നത് പോരല്ലോ, ഒന്നും കൂടി സ്പീഡ് കൂട്ടില്ല. അപ്പൊ വേറെ വണ്ടി കാണാം, ഓർത്തേക്ക് പോവാൻ ഡ്രൈവർ കൂടില്ല, നമുക്കിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലച്ചും ബ്രേക്കൊക്കെ അവിടെ തൊട്ടിട്ടുണ്ടാവും. ഡ്രൈവറൊരു പ്രശ്നമില്ല, അപ്പൊ അതൊക്കെ പോവാൻ. അപ്പൊ കാണാം വേറൊരു വണ്ടിക്കാരൻ നമ്മളെ കോവർത്തേക്ക് ഇരുന്നിട്ട്. അപ്പൊ നമ്മൾ പറയും, പഠിക്കി ചങ്ങായി പോന്നാണ്ട് ഇനി എന്തോ ഉഷാർ, രണ്ട് വളവ് കഴിഞ്ഞാൽ കാണാം ഓനെ തല കുത്തനെ മറിഞ്ഞു കിടക്കുന്നു. അപ്പൊ നമ്മളെ ഡ്രൈവർ പറയും, വെറുതെ അല്ല നിങ്ങള് പറഞ്ഞപ്പോ ഞാൻ വിടാഞ്ഞ്. മനസ്സിലായത്? ഇപ്പൊ ലീഗിന്റെ ഡ്രൈവർ സാധിക്കരുത്, നിങ്ങളോട് പറയണതാണ്, വെറുതെ അല്ല വിടാഞ്ഞ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.